ഗൈസപ്പം ഡ്യൂഡിന്റെ കേക്കൊക്കെ ആയിട്ട് നമ്മള് പോവാണ്. ഡ്യൂഡി അവിടെ ബാക്കി എല്ലാ സംഭവങ്ങളും സെറ്റ് ആക്കി ഇട്ടാവണെന്ന് തോന്നുന്നു. സോ ഡ്യൂഡിന്റെ കേക്ക് ഇതാക്കണ ഇവിടെ ഉണ്ട് കേട്ടോ. ഡ്യൂഡിയുടെ ഡെക്കറേഷൻ കുറച്ച് ചെയ്യണം, പിന്നെ ഞാനൊക്കെ കുറച്ചൊക്കെ ചെയ്യും. സോ നമ്മൾ ഇതാക്കണം, അങ്ങോട്ട് പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഐഫോൺ 12 പ്രോയിലാണ് ഷൂട്ട് ചെയ്യണത്. സോ നിങ്ങൾക്ക് വീഡിയോന്റെ സാമ്പിൾസും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, എന്തെന്തായാലും പൊളിക്കും ഗൈസ്. ഡ്യൂഡിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്, ഡ്യൂഡീസ് ബർത്ത്ഡേ. ഓ മൈ ഗോഡ്, എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് ഗൈസ്, സ്പെഷ്യൽ ഗിഫ്റ്റ് ഫോർ ഡ്യൂഡി. അൺബോക്സിംഗ് ഡ്യൂഡ് ഗൈസ്. അപ്പൊ ഇന്നാണ് നമ്മുടെ ഡ്യൂഡി കുട്ടി നമ്മളെ പൊന്നാർ അനിയത്തിന്റെ ബർത്ത്ഡേ. സോ രാത്രി 12 മുതൽ ഇൻസ്റ്റാഗ്രാമിൽ മൊത്തം സ്റ്റാറ്റസിന്റെ ഒരു പെരുമഴാണ് ഗൈസ്. ഇൻസ്റ്റാഗ്രാം നിറച്ച് ഡ്യൂഡി ഫാൻസ് അസോസിയേഷൻ കൊണ്ട് തള്ളി വരികയാണ്. ഞാൻ ഒറ്റന്ന് പോലും മെൻഷൻ ചെയ്തില്ല, വേറൊന്നല്ല, ഞാൻ വീഡിയോയിലൊക്കെ അത് കാണിച്ചു തരുന്നു. നോക്കാം, അതുകൊണ്ടാണ് അതിൽ മെൻഷൻ ചെയ്യാത്തത്. സോ ഞാൻ ഇന്നലെ മുതൽ, ഇന്നലല്ല, ഇന്ന് രാവിലെ തന്നെ എണീറ്റ് കുറച്ച് ചെറിയ ചെറിയ സെറ്റപ്പ് ഒക്കെ ഞാൻ അവിടെ റെഡിയാക്കി. ഡ്യൂഡിന് ഇതുവരെ അങ്ങോട്ട് മുകളിലോട്ട് കയറ്റില്ല കേട്ടോ. അതൊരു സർപ്രൈസ് ആയിട്ട് കാണുമ്പോഴാണ് ഒരു രസം. വലിയ സെറ്റപ്പ് ഒന്നല്ല, കാരണം ഞാൻ ഒറ്റക്കാണ്. എന്ന് ഞാനും അമ്മ താഴത്ത് പണിയിലാട്ടോ, അമ്മയും ഡ്യൂഡിയും താഴത്ത് വേറെ പണി. സോ ഞാൻ ഒറ്റക്ക് തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അവിടെ ഇവിടെയൊക്കെ പിറ്റേത്. ചെറിയൊരു സെറ്റപ്പ്, ഓക്കെ, ചെറിയ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഏതായാലും കേക്ക് കട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സെറ്റപ്പ് ഉള്ളു. സോ അതാണ് ഈ വീഡിയോ, ഈ റൂം, ഐ മീൻ ഈ ഡോറിന്റെ അപ്പുറത്ത് എന്നെ കാണിച്ചുതരാം. സോ ഇനി ഡ്യൂഡിനെ വിളിക്കണം, കേക്ക് കട്ട് ചെയ്യണം, കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കണം. ഇന്ന് മൊത്തം ചടങ്ങാണല്ലേ ഗൈസ്. ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് അടിക്കും. ഓക്കെ, പിന്നെ ഡ്യൂഡിന്റെ 17th ബർത്ത്ഡേ ആണ് ഗൈസ്. 17 വയസ്സായി, വലിയ കുട്ടിയായി പോയി. 17 വയസ്സ് ഗൈസ്. ഗൈസ് ഞാൻ പറഞ്ഞ 7 ഇതാട്ടോ, കണ്ടില്ലേ, ഇതിന്റെ ഒന്ന് കിട്ടിട്ടില്ല, ഒന്ന് മെഴുകുതിരി വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാ. 7 സെറ്റാണ്, പൊളി ഗൈസ്. അപ്പൊ ഇനി സെറ്റപ്പ് കാണിച്ചുതരാം, ആരും കലയാക്കരുത്. ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ സെറ്റപ്പാണ്. ചെറിയ സെറ്റപ്പ് പറഞ്ഞാൽ നമുക്കിതൊക്കെ മതി. ഓക്കെ, ചെറിയ രീതിയിൽ ചെറിയൊരു ആഘോഷം ആഘോഷിക്കാനാണ്. ഓരോ ബലൂണും അത്ര കഷ്ടപ്പെട്ടില്ലാരോ സെറ്റാക്കിയത്, കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സെറ്റപ്പ്. എന്ത് മനോഹരമായിട്ടാണ് ഞാൻ റെഡി. എന്റെ ബർത്ത്ഡേ ഒക്കെ ഡ്യൂഡി റെഡിയാക്കാറുണ്ട്. സോ ഇത് റെഡിയാക്കുന്ന വീഡിയോ എടുക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഓരോ ബലൂണും വീർപ്പിച്ച് വീർപ്പിച്ച് അത് വേറെ ചടങ്ങ് പരാടേ ആവൂല. ഓക്കെ, ബലൂൺ ഗൈസ്, ബലൂൺ. പിന്നെ ആക്കണ ഹാപ്പി ബർത്ത്ഡേ ഉള്ള സാധനമൊക്കെ വിറ്റുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഉള്ള സാധനമുണ്ട്. പിന്നെ വേറെ സാധനമുണ്ട് ഗൈസ്, അത് സ്പെഷ്യൽ സംഭവം. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അവിടെ കട്ടിയാണ്. പിന്നെ ഞാൻ ലുലുവിലൊക്കെ പോണ ഒരുപാട് സാധനങ്ങൾ വാങ്ങണില്ല, അത് എന്തായാലും നടക്കില്ല. ഓക്കെ, കാരണം നമുക്ക് ഓരോ നോക്കി എടുക്കാം, എന്തായാലും നടക്കില്ല. അന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ അന്ന് എടുക്കാൻ കഴിഞ്ഞില്ല. സോ ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സെറ്റപ്പ്. കുഴപ്പമില്ല, എന്റെ ടേബിളിന്റെ ലുക്ക്, എന്റെ പൊന്നെ, ഓഫ്, വേറെ ലെവൽ ലുക്ക് ഗൈസ്. ഇപ്പോഴാണ് ഞാൻ തന്നെ കാണുന്നത്, ഇത് ഇങ്ങനൊക്കെ ഉണ്ടായിരുന്നില്ലേ, കാരണം ഞാൻ അവിടെ ആണല്ലോ ഇരിക്കുക. സോ ആക്കണ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. ഇനി ഇവിടെ കേക്ക് മെഴുകുതിരി തിരഞ്ഞിട്ട് കാണില്ല ഗൈസ്, എവിടെ ഒന്ന് കൊണ്ടുവച്ചിരുന്നു, അത് കാണില്ല. നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലോ. ഇന്ന് മൊത്തം കോമഡിയാ ഗൈസ്. സാധനങ്ങളൊക്കെ വാങ്ങണം, ഒന്നും കാണുന്നില്ല. നേരത്തെ വാങ്ങി വെച്ചാനുള്ള പ്രശ്നം, ഒരു തേങ്ങയും കാണില്ല. സോ ഇത് വേണ്ട, ഒന്നുകൂടി തിരഞ്ഞൊക്കെ. മറ്റേ ഊതിയ പിന്നും കത്തുന്ന സമയത്ത്, ഓ മൈ ഗോഡ്, അത് നേരെ ഞാൻ എന്റെ ഐഫോണിലേക്ക് ഇട്ട ഗൈസ്. കറക്റ്റ് എന്റെ സ്ക്രീനുമ തന്നെ വീണ്, ഒന്നും പറ്റിയില്ല. കുഞ്ഞോ, ഞാൻ കേക്കും കൂടി ആയിട്ട് വിളിക്കട്ടോ, ഞാൻ വിളിക്കും മുകളിലോട്ട് വരണേ. ഏയ് കൊളാക്കല്ലേ, ഞാൻ അടിപൊളി സെറ്റപ്പാ, ഭയങ്കര റിച്ച് സെറ്റപ്പാണ് ഗൈസ്. നമ്മള് കേക്ക് ഹട്ട് നാട്ടോ. ഞാൻ, എനിക്ക് സമയമില്ലായിരുന്നു, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസിയാണ് ഗൈസ്. അതുകൊണ്ടാണ് എനിക്ക് കൂടുതലൊന്നും സെറ്റ് ആകാൻ കഴിഞ്ഞില്ല. എന്നാലും കുഴപ്പമില്ല, ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട്. എന്താ സംഭവം? വേറെന്തൊരു സംഭവം ഉണ്ട്, ഇതെന്താന്ന് അറിയില്ല, തുറന്നു നോക്കാം. നമുക്ക് ചേർന്നിട്ട് കിട്ടാത്ത സാധനം ഇതിന്റെ ഉള്ളിലാക്കി വരെ തീർന്നിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ ആ കേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം, അവള് കണ്ടില്ല, ആദ്യം നിങ്ങൾ കണ്ടോളി, എന്നിട്ട് അവൾക്ക് കാണിച്ചു കൊടുക്കാം. ഓക്കെ, എന്തോ ഓക്കെ. നല്ല റെഡ് കളറായിട്ട് നല്ല രസമുണ്ട് ഗൈസ് കാണാൻ. വാവ്, ഹാപ്പി ബർത്ത്ഡേ സാലിഹ, കണ്ടില്ലേ, നല്ല അടിപൊളി കേക്കാട്ടോ. ഒന്നും പറയല്ല, എനിക്ക് റെഡ് കണ്ടോണ്ടാണ് അടുത്തത്. ഒരു രക്ഷില് സ്മരണമസാനം സാലിഹ. ഏയ്, കഴിഞ്ഞ പ്രാവശ്യം അത് ഫസ്റ്റ് ബർത്ത്ഡേ കേ അല്ലായിരുന്നു,
ഇപ്പൊ ഏക്കർ റെഡിയാക്കി. ഡ്യൂഡി കേക്ക് കാണുമ്പോ ചെറുതായിട്ടൊന്ന് കലിപ്പം വേറൊന്നല്ല. ഞാൻ ആദ്യമൊക്കെ എന്താ കാറിന്റെ അങ്ങനത്തെ ഓരോരോ കേക്കുകളൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതിന് കറക്റ്റ് ഒരു സ്ഥലം അതുപോലെ തന്നെ കറക്റ്റ് ടൈം കിട്ടിയില്ല റെഡിയാക്കാൻ. കാരണം നമ്മളത് പോയി എങ്ങനത്തെ കാറാണ് ഐ മീൻ അങ്ങനത്തെ സംഭവങ്ങളാണ് വേണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ മാത്രമേ അവരത് ചെയ്തു തരുള്ളൂ. കുഴപ്പമില്ല, മാർച്ച് 18 എന്റെ ബർത്ത്ഡേ ഉണ്ട്. ഡ്യൂഡി എന്തായാലും എനിക്ക് ഉണ്ടാക്കി തരുന്ന ഉറപ്പാ. ഇനി നമുക്ക് കേക്ക് അങ്ങോട്ട് എടുത്തു വെക്കാം. സാധാരണ ഇങ്ങനത്തെ പണികളൊന്നും ഞാൻ ചെയ്യാറില്ല, പക്ഷെ ഇതൊരു സംഭവം ആയതുകൊണ്ടാണ് അങ്ങനത്തെ ചെയ്യുന്നത്. എനിക്ക് ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യാൻ വളരെ മടിയുള്ള ഒരു കൂട്ടത്തിലായിരുന്നു. നമുക്ക് കമ്പ്യൂട്ടർ ഐപാഡ് ഐഫോണ് വിട്ട് പരിപാടിയില്ല ഗൈസ്. ഓ, വെള്ളത്തിലേക്ക്, വെള്ള സംഭവത്തിലേക്ക് റെഡ് വന്നിട്ട്. ഇറ്റ്സ് ഇൻസെയിൻ ബ്രോ, സത്യം വേറെ ലെവലായി. ഹാപ്പി ബർത്ത്ഡേ. നമ്മളെ തൊപ്പി നമ്മൾ എന്നോ വാങ്ങിച്ചിരുന്നു ഗൈസ്. ഓക്കെ, കഴിഞ്ഞ മാസത്തെ വാങ്ങിച്ചാന്ന് തോന്നുന്നു, ഓർമ്മയില്ല. സോ യാ, ഇതും കൂടി സെറ്റാക്കണം. നമുക്ക് ആദ്യം 7 ഇങ്ങോട്ട് എടുക്കുക, എന്നിട്ട് നല്ല ഇവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, സൈഡിൽ വെക്കണമെങ്കിൽ കുറച്ചൊരു ഒരു ഭംഗി ചീറ്റി പോകലേക്ക്. റെഡി, 1 2 3. കുഞ്ഞോ കുഞ്ഞോ, പെട്ടെന്ന് വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ല ഗൈസ്, ജോഡി കാറിന്റെ കേക്ക് എന്ന് പറഞ്ഞു, പക്ഷെ കാറുണ്ട്, പക്ഷെ ചെറിയ കാർ റൗണ്ട് ഷേപ്പിലായി പോയോ സംശയമുണ്ടല്ലോ. കേക്കൊക്കെ ഉണ്ട്, ഓക്കെ, കാറില്ല എന്നുള്ളൂ, കാർ കിട്ടിയിട്ടാണ്. ഇനി വന്നോ. ഓക്കെ, കേക്ക് മുറുക്ക് ഇത്തർക്ക് പാടാ. ഇതൊക്കെ അതൊക്കെ വാങ്ങി എല്ലാം സെറ്റാക്കി കുഞ്ഞു പോകുന്നു. അല്ലേ, എങ്ങനെയുണ്ട് സെറ്റപ്പ്? അല്ലേ, ഇവിടെ കറക്റ്റ് അല്ല, നമ്മളിപ്പോഴും താഴത്ത് ആ സോഫിന് എടുത്തതാണ്. അതെ, വെറൈറ്റി തന്നെ. ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞുമോൾ, കേക്ക് നോക്ക് കുഞ്ഞുമോളെ, പവർ വരട്ടെ. പിന്നെ കുഞ്ഞുമോളെ ഭയങ്കര കാറില്ലാന്നുള്ളൂ, കാർ നമുക്ക് പിന്നെയാക്കാലോ. ഒന്നാമത് അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം ആക്കും. പക്ഷെ തലയുണ്ട് ഇല്ലല്ല. പൊള്ളി എന്റെ മോള റയർ. ഇനി ഇതാക്കണ, കേക്ക് വടണ്ട്, കേക്കാണ്ട് ഊതി, കേക്കാണ്ട് കട്ട് ചെയ്തോ, എന്നിട്ട് സെറ്റ് ആക്കിയാള്. അപ്പൊ ഞാനും ഡ്യൂഡിയും കൂടി കേക്ക് കട്ട് ചെയ്യാണ്. എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല ഗൈസ്. ഓക്കെ, ഞാൻ വേറെ കഴിക്കാനും ഇവിടെ. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ കേക്കൊക്കെ കഴിഞ്ഞാൽ നമുക്ക് സമ്മാനം ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റ് പല പല ഗിഫ്റ്റുകളുണ്ട്. iPhone 12 Pro ഉണ്ട്, പല പല സംഭവങ്ങളുണ്ട്. അടിപൊളി സമ്മാനങ്ങളുണ്ട്. സമ്മാനം വേണോ വേണ്ടേ? ബർത്ത്ഡേ കേൾ, സമ്മാനം വേണ്ടോ വേണോ? എന്നാ പിടിച്ചോ, അനങ്ങാ നിന്നോ, ഞാൻ ഇത് അടിക്ക തന്നെ വേണോ? അല്ലേ കാക്കു, മോശാക്കുന്നില്ല. അവളെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ്, എനിക്ക് ഗിഫ്റ്റ് വേണി, എനിക്ക് ഗിഫ്റ്റ് വേണോ? ഗിഫ്റ്റ് വേണോ? എനിക്ക് ഗിഫ്റ്റ് വേണോ? ഏ, നീ ഗിഫ്റ്റ് വേണമെങ്കിൽ ഗിഫ്റ്റ് വേണമെങ്കിൽ ഏ, നീ ഗിഫ്റ്റ് ചോദിക്കോ, ഗിഫ്റ്റ് ചോദിക്കടി. ഏ,
അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു സാലിയ. ഇനി നമുക്ക് നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഇവളെന്താ ഇങ്ങനെ ഇങ്ങനെന്താ നാളെ 5 മണിക്കാണ്. കളിക്കല്.